നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നു എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും പഠിച്ചാലും ജോലി ലഭിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും യുവജനങ്ങളിൽ നിരാശ പടർത്തുകയാണ് മാറിയ സാഹചര്യത്തിനനുസരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായെന്ന് നിരവധി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട് കേരളത്തിലെ നാല് സർവകലാശാല ിലെ മൂന്നിലൊന്നോളം ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെന്ന അവസ്ഥ ഇപ്പോൾ സാധാരണ സംഭവമായി കഴിഞ്ഞു സാധ്യതയില്ലാത്ത കോഴ്സുകൾ ഒഴിവാക്കാത്തതും വിദ്യാഭ്യാസത്തിന് വേണ്ട ഫണ്ട് വകയിരുത്താത്തതും മറ്റൊരു വസ്തുതയാണ് കാലത്തിനൊത്ത പഠിച്ചാൽ തൊഴിൽ ലഭിക്കുന്ന തരത്തിലുള്ള പുതിയ കോഴ്സുകൾ ഉൾപ്പെടുത്തിയാൽ തന്നെ ഒരു പരിധിവരെ കൊഴിഞ്ഞുപോക്ക് തടയുവാനാകും വിദേശത്ത് പഠിക്കുവാൻ പോകുന്ന വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ നോക്കിയാൽ അവയിൽ നിരവധി വൈവിധ്യങ്ങൾ കാണാനാകും ബിരുദ പഠനത്തിന് പല മേജർ മൈനർ വിഷയങ്ങൾ അവിടെയുണ്ട് സ്കിൽ വികസന പ്രോഗ്രാമുകൾ സാങ്കേതിക വിദ്യ അക്കാദമിക് സൗകര്യങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള സൗഹൃദം ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് തുടങ്ങിയവയെല്ലാം കോഴ്സുകളുടെ സാധ്യത ൾ വിദേശത്ത് ഉറപ്പാക്കുകയാണ് മറ്റൊന്ന് സ്കോളർഷിപ്പുകളും സാമ്പത്തിക സഹായ പദ്ധതികളും പാർട്ട് ടൈം ജോലി സൗകര്യങ്ങളും വിദേശത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നാൽ അവിടെയും ധാരാളം ചതികുഴികൾ ഇപ്പോൾ കേട്ടു തുടങ്ങി വിദ്യാർത്ഥികളുടെ ഫീസ് മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന തട്ടിക്കൂട്ട് കോഴ്സുകളും സ്ഥാപനങ്ങളും അവിടെയും പെരുകുകയാണ് ഇനി ഇവിടത്തെ കാര്യത്തിലേക്ക് വരാം ഇന്ന് ലോകമെമ്പാടും ബിരുദ തലത്തിലുള്ള ബിസിനസ് ഫിനാൻസ് കോഴ്സുകൾക്ക് സാധ്യതയേറുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോമെഡിക്കൽ സയൻസ് ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ മോഡലിംഗ് എന്റർപ്രണർഷിപ്പ് തുടങ്ങിയവയെല്ലാം പുതിയ കാലഘട്ടത്തിലെ ജോലി സാധ്യത ഏറിയവയാണ് ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന വിഷയങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോഴ്സിനോടൊപ്പം ഇന്റേൺഷിപ്പ് പാർട്ട് ടൈം തൊഴിൽ എന്നിവ കൂടി ലഭിക്കുന്ന സൗകര്യം ഇവിടെയും ഉണ്ടാകണം വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ സ്കിൽഡ് കോഴ്സുകൾ രൂപീകരിക്കേണ്ടതുണ്ട് കേരളത്തിലെ പൊതുവെയുള്ള ബിരുദ കോഴ്സുകളുടെ ഘടനയിൽ തൊഴിലിന് ഊന്നൽ നൽകിയുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുകയും വേണം ഹ്യൂമാനിറ്റീസ് ബിസിനസ് കോമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അക്കൌണ്ടിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫിൻടെക് തുടങ്ങിയവയിലും കാലാനുസൃതമായ കോഴ്സുകൾ രൂപീകരിക്കണം മൊത്തത്തിൽ നോക്കുമ്പോൾ പഠിച്ചിറങ്ങിയ ബിരുദ വിദ്യ ഇന്ത്യ എമ്പാടും തൊഴിൽ രഹിതരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് കാണപ്പെടുന്നത് ബിരുദം നേടിയവരിൽ തൊഴിൽ ലഭിക്കാത്തവർ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇരുപത് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്ക് മുപ്പത്തിനാല് ശതമാനമായി മാറി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരിൽ തൊഴിൽ രഹിതർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനെട്ട് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ മുപ്പത്തിയേഴ് ശതമാനമായി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല കോഴ്സുകളും ഇപ്പോഴും ഇവിടെ അതുപോലെ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് സ്വകാര്യ മേഖലയിലും മറ്റും വൻതോതിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതിൽ നിന്നും ലഭിക്കുന്ന ഗുണനിലവാരം പരിശോധിക്കുവാനുള്ള സംവിധാനം സർക്കാരുകൾ ഒരുക്കിയില്ലെന്നതും മറ്റൊരു പോരായ്മയായി മാറി പരീക്ഷയ്ക്ക് മാർക്ക് നേടുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ രീതി കാരണം സ്കില്ലുള്ളവരെ വാർത്തെടുക്കുവാനും കഴിയുന്നില്ല കോവിഡ് പ്രതിസന്ധിക്ക് മുന്നേ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി ഇവിടെ തുടങ്ങിയിരുന്നു ഓൺലൈനിലൂടെ കോഴ്സുകൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയവരുടെ യഥാർത്ഥ കഴിവ് എത്രത്തോളമായിരിക്കുമെന്ന് പരിശോധിക്കാനും കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാൽ ഗവേഷണങ്ങൾക്കും ബിരുദങ്ങൾക്കുമായി സർക്കാരുകൾ ചിലവാക്കുന്ന തുകയ്ക്ക് പകരമായി അതിനനുസരിച്ചുള്ള കണ്ടുപിടുത്തങ്ങളും കുറവാണ് വിദേശ രാജ്യങ്ങളിൽ ഗവേഷണ ഫലങ്ങളെ ഉൽപ്പന്നമാക്കി മാറ്റി മുതലാക്കുമ്പോൾ അത് ഇവിടെ പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നില്ല മറ്റൊന്ന് പുരുഷ സ്ത്രീ വിദ്യാഭ്യാസത്തിലെ അസമത്വമാണ് പഠനം പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരികയും ചെയ്യുന്നുണ്ട് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിലും അവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോക്കാവസ്ഥയാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റു സാങ്കേതിക ഐ ടി സ്ഥാപനങ്ങൾക്കും അനുയോജ്യമായ തരത്തിൽ വേഗത്തിൽ തൊഴിൽ ലഭിക്കാവുന്ന തരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യേണ്ടതാണ് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഡിഗ്രി നേടി ജോലി ലഭിച്ചാൽ ജീവിതാവസാനം വരെ അതുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എന്നാൽ ഇന്ന് അഞ്ച് വർഷം കൂടുമ്പോൾ തന്നെ തൊഴിൽ മേഖലയും തൊഴിലവസരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള ഒരു വഴി അധ്യാപകരെ സംരക്ഷിക്കുവാനും പഴയ മാമൂലുകൾ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുവാനും ശ്രമിക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് ഒരു മാറ്റം സാധ്യമാവുകയില്ല പല വിദഗ്ധരുടെയും വിലയിരുത്തൽ പ്രകാരം സമീപ ഭാവിയിൽ തന്നെ മിക്കവാറും കോളേജുകളും സ്കൂളുകളും അടച്ചുപൂട്ടിട്ടി വരുമെന്നാണ് കണ്ണടച്ചു തുറക്കും മുൻപേ അതിവേഗം വളരുന്ന പുതിയ ലോകത്ത് ജീവിക്കാനൊരു ജോലി എന്ന സ്വപ്നം സാക്ഷാത് ാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും കോഴ്സുകളിലും മാറ്റം കൊണ്ടുവന്നേ മതിയാകൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക നന്ദി നമസ്കാരം